പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ് അറസ്റ്റിലായത്. കൈവിട്ട കേസ്, സഞ്ജിത് വധക്കേസ് പ്രതികൾക്ക് ഇയാൾ സഹായം നൽകിയെന്ന പോലീസ്. പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പെൻഡ്രൈവിൽ നിരവധി കൊലപാതകവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും കണ്ടെത്തി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എവിടെ നിന്നാണ് ഈ പ്രതി പിടിയിലാകുന്നത്? ഒപ്പം തന്നെ ഇയാളുടെ കയ്യിലുള്ള പെൻഡ്രൈവിലുള്ളത് ചില നിർണായക വിവരങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? അല്പസമയം മുൻപാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക്, നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പല കേസുകളിലും സഹായം നൽകിയ പ്രതി പിടിയിലായിട്ടുള്ളത്. മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ് പിടിയിലായത്. ഈ കേസിലെ 38-ാമത്തെ പ്രതിയാണ് ഇയാൾ. കേസിൽ ഇതോടുകൂടി അറസ്റ്റിലായവരുടെ എണ്ണം 26-ആയി. മുഖ്യ ഇടപെടൽ നടത്തിയ ആളുകളടക്കം ഈ കേസിൽ ഇനിയും പിടിയിലാകാനുണ്ട്. എന്തായാലും ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത പ്രതികളിൽ ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ വിവിധ കേസുകളിൽ, നേരത്തെയും സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല കേസുകളിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഒളിവിൽ കഴിയാനും മറ്റും സഹായം നൽകിയ ആളാണ് ഈ പ്രതി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൈവെട്ട് കേസ്, സഞ്ജിത്ത് കേസ് തുടങ്ങിയ കേസുകളിലെ പ്രതികൾക്കും ഇയാൾ സഹായം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ഒരു പെൻഡ്രൈവിൽ നിന്ന് നിരവധി കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും, രാഷ്ട്രീയ ആക്രമണങ്ങളും തമ്മിൽ സംബന്ധിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഈ പെൻഡ്രൈവിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, ഏതൊക്കെ കേസുകളിലാണ് ഇയാൾ നേരിട്ട് ഇടപെട്ടിട്ടുള്ളത്, ഏതൊക്കെ കേസുകളിൽ സഹായം നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും. പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ്. കൈവെട്ട് കേസ്, സഞ്ജിത് വധക്കേസ് പ്രതികൾക്ക് ഇയാൾ സഹായം നൽകിയെന്നും പോലീസ്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ മറ്റ് ഏതെങ്കിലും കേസുകളിൽ ഇയാൾ സഹായം നൽകിയിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.